ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം അജോ ധ്രുവ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ തുടക്ക കാലഘട്ടത്തിൽ വന്ന ഒരു അനുഭവമാണ് അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ ആദ്യം തുടക്ക കാലഘട്ടത്തിൽ ഞാൻ ഫോട്ടോഗ്രാഫി ഒരുപാട് സ്റ്റുഡിയോകൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ഫോട്ടോ കല്യാണമൊക്കെ എടുത്തു കൊടുക്കാൻ പോകുമായിരുന്നു അങ്ങനെ എൻ്റെ എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ അപ്പുറയുള്ള ഒരു ചെറിയ ഗ്രാമ പ്രദേശമാണ് പക്ഷേ അവിടുത്തെ ഒരു നല്ല തിരക്കുള്ളൊരു ഫോട്ടോഗ്രാഫറുണ്ട് അദ്ദേഹം എനിക്ക് ആദ്യ കാലഘട്ടത്തിൽ കുറേ വർക്കുകളൊക്കെ തന്നിട്ടുള്ളൊരു മനുഷ്യനാണ് നല്ലൊരു ആളാണ് അപ്പം അദ്ദേഹം എന്നെ ഒരു വർക്ക് ബുക്ക് ചെയ്തിരുന്നു അപ്പം ഞാൻ രാവിലെ രാവിലെ ആറ് ആറരയോട് കൂടി ഞാൻ ആ സ്റ്റുഡിയോയിലെത്തി അദ്ദേഹം എന്നെ ആ വീട്ടിൽ കൊണ്ടുപോയാക്കി അദ്ദേഹം അന്ന് വർക്കിന് എൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്നെ കൊണ്ടുപോയി ആക്കി ക്ലയൻറ്റിനോട് പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് പോകാനായിട്ടുള്ളൊരു വണ്ടിയും കൂടി തയ്യാറാക്കിയിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അദ്ദേഹം വലിയ എമൗണ്ടിലല്ല വർക്ക് പിടിക്കുന്നത് പക്ഷേ നമ്പർ ഓഫ് വർക്കുകൾ കൂടുതൽ പിടിച്ച് പുള്ളി അദ്ദേഹത്തിൻ്റെ ടാർജറ്റ് ചെയ്യുന്ന ഒരു ആളാണ് അങ്ങനെ ഞങ്ങളെ ആക്കി പോയി അതിന് ശേഷം ഏതൊരു ആ മണിയോട് കൂടി ഞങ്ങൾ ഷൂട്ടുകളൊക്കെ തുടങ്ങി അത് കഴിഞ്ഞപ്പോഴേ ഒരു ഒരമ്മാവൻ വന്നു ഒരു ക്രിസ്ത്യൻ കല്യാണമാണ് ഒരു ബന്ധുക്കാരൻ ഒരു അച്ചായൻ വന്നു നമുക്കിപ്പോഴേ ഇറങ്ങണം വളരെ ദൂരം പോകണ്ടാണ് ഈ കല്യാണം നടക്കുന്നത് കോതമംഗലത്തപ്പുറത്ത് ഒരു സ്ഥലത്താണ് അപ്പോൾ അവിടെ വരെ പോകാനായിട്ട് വളരെ ദൂരം എടുക്കുണ്ട് പെട്ടെന്ന് ഒരുങ്ങണമെന്നൊക്കെ പറഞ്ഞ് അമ്മാവും വന്നാകെ ബഹളവും ഒക്കെ ആയി അപ്പോൾ അവർ അന്ന് അവിടെ ഞങ്ങൾക്ക് അവിടെ അറേഞ്ച് ചെയ്തിരുന്നത് എല്ലാവർക്കും പോകാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിരുന്നത് രണ്ട് ബസ്സും ഒരു കാറ് പെൺകുട്ടിക്ക് പോകാനായിട്ടുള്ള ഒരു കാറാണ് ആ മറ്റു വണ്ടികളൊന്നും അവർ അറേഞ്ച് ചെയ്യുന്നില്ല കാരണം അത് ഞാൻ ഞാനുള്ള സ്ഥലത്ത് നിന്ന് ഒരുപാട് ദൂരം ആയതുകൊണ്ട് പലരും വണ്ടിയൊന്നും എടുക്കാൻ തയ്യാറായിരുന്നില്ലേ ബസ്സിൽ തന്നെ പോകാനായിട്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഒരു വണ്ടിയേൽ ആൾ നിറഞ്ഞു ആ വണ്ടി ഒരു ബസ്സങ്ങ് പോയി രണ്ടാമത് ഈ പെൺകുട്ടിയുടെ വണ്ടി ഒരു ബസ്സും കൂടിയാണുള്ളത് ഞങ്ങൾ ഷൂട്ടെല്ലാം കഴിഞ്ഞു വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പെൺകുട്ടി പെൺകുട്ടിയുടെ കാറെ കയറി അത് കഴിഞ്ഞിച്ച് അവരതിൽ അത് മുന്നോട്ടങ്ങ് പോയി ഞങ്ങൾക്ക് പോകാനായിട്ട് പിന്നെ ഉള്ളത് ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും ആയിട്ട് ഞങ്ങൾക്ക് പോകാനായിട്ട് പിന്നെ അവശേഷിച്ചത് ഈ ബസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ബസ്സിൽ കയറേണ്ടി വന്നു നമ്മുടെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ കാറിനൊപ്പം തന്നെ ബസ് അവിടെ എത്തുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു ഈ അമ്മാവനും അമ്മാവൻ്റെ കുറച്ച് മറ്റ് ബന്ധുക്കളും എല്ലാം കൂടി ഈ സെയിം ബസ്സിൽ തന്നെയായിരുന്നു ഞങ്ങളെ എല്ലാം അവിടെ നിന്ന് ഇറക്കാനായിട്ടുള്ള തിരക്കുമൊക്കെയായിരുന്നു ഇവിടെ നിന്നും തുടങ്ങി കഴിഞ്ഞപ്പം മുതലുള്ള കേരള ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വഴിയിലൂടെയുള്ള സകല ബിവറേജുകളിലും ബാറുകളിലും എല്ലാം ഈ ബസ്സ് നിർത്തി ഇവർ ആവശ്യത്തിനുള്ള സാധനമൊക്കെ ഇപ്പം ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് അവിടെ അത്യാവശ്യമായിട്ട് എത്തേണ്ടതുണ്ട് എത്തേണ്ടതുണ്ട് ഇപ്പോൾ എത്തും ഇപ്പോൾ എത്തും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച് ബുദ്ധിമുട്ടിച്ചിരിക്കണം ഇനി എന്താണെങ്കിലും ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ക്രിസ്ത്യൻ കല്യാണമായിരുന്നു താലികെട്ട് കഴിഞ്ഞിരുന്നു കുർബാന ലേക്ക് കടന്നിരുന്നു ഞങ്ങൾക്ക് അവിടുത്തെ പടങ്ങളൊന്ന് എടുക്കാനോ അതായത് പെൺകുട്ടി അവിടെ ചെന്ന് അവിടെ ഇറങ്ങുന്നതിൻ്റെ പടങ്ങളോ അതുപോലെ തന്നെ താലികെട്ടിൻ്റെയോ ഒന്നും പടങ്ങൾ കിട്ടാത്തൊരവസ്ഥയായി ഞാൻ പെട്ടെന്ന് തന്നെ ഞങ്ങളെ ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞപ്പം ഓപ്പോസിറ്റ് വന്ന ഫോട്ടോഗ്രാഫറുടെ കോൺടാക്ട് നമ്പർ ഒന്ന് വാങ്ങിച്ചു വെച്ചേക്കണം എന്ന് എന്നോട് പറഞ്ഞിരുന്നു കാരണം ആ അദ്ദേഹം എന്നോട് ഞങ്ങളുടെ സാഹചര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒന്നും പറയാനായിട്ടില്ല കാരണം എന്ത് ചെയ്യാനാണ് കാരണം ഒരു വേറെ സെപ്പറേറ്റ് ഒരു വണ്ടി ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ് അത് തരാൻ അവർ തന്നില്ല പകരം ഞങ്ങൾ ബസ്സിൽ പോകേണ്ട വന്നതിനുള്ള സാഹചര്യമാണ് അത് ആ ഫോട്ടോഗ്രാഫറിൻ്റെ കാര്യം മനസ്സിലാക്കുകയും ചെയ്തു അത് കഴിഞ്ഞ ശേഷം അതിന് ശേഷമുള്ള വർക്ക് ഇതെല്ലാം ഞങ്ങൾ ഫോട്ടോസുകളെല്ലാം എടുത്തു ഇതെല്ലാം ചെയ്തു പക്ഷേ ആ മെയിനായിട്ടുള്ള പരിപാടി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല അത് ഈ രാവിലെ വീട്ടിൽ നിന്ന് രണ്ട് പടം എടുക്കാനായിട്ട് അവസരം നൽകാത്ത ഈ അമ്മാവൻ ഈ അമ്മാവൻ പറഞ്ഞ ആള് ഞങ്ങളെ അദ്ദേഹം യാത്രാ മതികളിലുള്ള അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ ചെയ്ത് ഞങ്ങൾക്ക് ആ പടങ്ങൾ എടുക്കാൻ പറ്റാതെ ആയി പിന്നീട് ഈ പെൺകുട്ടി തന്നെ ഓപ്പോസിറ്റ് ഫോട്ടോഗ്രാഫറുടെ പയ്യനോട് പറഞ്ഞു ഓപ്പോസിറ്റ് ഫോട്ടോഗ്രാഫറുടെ ഇന്ന് പടങ്ങളെല്ലാം വാങ്ങിച്ചു തന്നു നമ്മൾ ഫോട്ടോസും പുള്ളി ആൽബം ഇതുമെല്ലാം കൊടുത്തു എന്നാണ് പറഞ്ഞത് വീഡിയോയും അവർക്ക് വീഡിയോയുടെ ഫുട്ടേജ് അവർക്ക് കിട്ടി എന്താണേലും അവർ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് എന്താണേലും കൊടുത്തു ഇതൊരു സാഹചര്യമായിരുന്നു ഞങ്ങൾ അനുഭവിച്ച ഒരു സാഹചര്യമായിരുന്നു ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പലപ്പോഴും നിങ്ങളുടെയൊക്കെ ജീവിതത്തിലും ഉണ്ടാകാറുണ്ട് കാരണം അവിടുത്തെ പ്രധാന ആളായി വരികയും അവർ കാരണം പലപ്പോഴും നിങ്ങളുടെയൊക്കെ വർക്കുകളിൽ അല്ലെങ്കിൽ വർക്കുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അത്ര അനുഭവം ഉള്ളവർ ഇതിന് കമൻ്റ് എഴുതുക നിങ്ങൾക്കും ഇത്ര എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും എഴുതുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം അജോ ധ്രുവ